ഹേയ് മൈ ഏഞ്ചൽസ്, എൻ്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു ആർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അപ്പോൾ നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഒരു ഹെയർ സ്പാ അറ്റ് ഹോം വീഡിയോ ആണ്. കുറേ നാളായിട്ട് ഞാനൊരു ഹെയർ സ്പാ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇന്ന് നമുക്ക് സൂപ്പറായിട്ട് വളരെ നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ഹെയർ സ്പാ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഹെയർ സ്പാ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും യുവർ ഹെയർ വിൽ ബി ലൈക്ക് ദിസ്, നല്ല ഗ്ലോസി, നല്ല ഷൈനി, സൂപ്പർ മാനേജബിൾ, സോഫ്റ്റ് ആൻഡ് ഓൾസോ നല്ല സ്ട്രെയിറ്റ്, നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഒബ്വിയസ്ലി നമ്മൾ ഡീടാംഗിൾ ചെയ്യുന്നതാണ്. നമ്മുടെ മുടിയിലെ കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ആദ്യം എടുക്കണം. എന്നാലും നമ്മൾ ഈ എണ്ണ അപ്ലൈ ചെയ്യുമ്പോഴും ഹെയർ പാക്ക് ഒക്കെ ഇടുമ്പോഴത്തേക്കും നമ്മൾ മുടി പൊട്ടിപ്പോകാണ്ടിരിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഈ നനഞ്ഞ മുടി ഇട്ട് വലിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കുറേ മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഹെയർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണേ മുന്നേ നമ്മളുടെ മുടിയിൽ ഒരു കെട്ടുകളും ഇല്ലെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പാടുള്ളൂ. സോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ടാംഗിൾ ടീസർ വന്നിട്ട് ആലൻ ട്രൂമൻ എന്ന ബ്രാൻഡിൻ്റെ ഡീടാംഗ്ലറാണ്. അത് ഭയങ്കര സുഖമാണ്. നമ്മുടെ വൈഡ് ടീത്ത് കോമ്പില്ലേ, അതിനേക്കാളും വളരെ സിമ്പിളായിട്ട് നമുക്ക് കെട്ട് മാറ്റാൻ വേണ്ടി പറ്റും. സോ നമ്മൾ ഫുൾ മുടീൻ്റെ ഫുള്ളും കെട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഓയിൽ മസാജാണ്. സോ ഓയിൽ മസാജിന് വേണ്ടി ഞാൻ എൻ്റെ തലയിൽ തേക്കുന്ന എണ്ണ ഡബിൾ ബോയിൽ ചെയ്യുകയാണ്. എണ്ണ ബോയിൽ ചെയ്യുന്നില്ല, എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം. ബിക്കോസ് ഇതൊക്കെ ഓൾറെഡി കാച്ചി എണ്ണയാണല്ലോ, അപ്പോൾ അത് നമ്മൾ ഇനിയും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. സോ ഒരു ബൗളിൽ വെള്ളം വെച്ച് അത് ചൂടാകുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് ഒന്ന് എണ്ണ ചൂടാക്കി എടുത്താൽ മതി. ഹോട്ട് ഓയിൽ നമ്മളുടെ സ്കാൽപ്പിലേക്ക് വെച്ച് മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ആൻഡ് ഓൾസോ നമ്മളുടെ മുടി നന്നായിട്ട് വളരാനും റീഗ്രോ ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ നല്ലൊരു വാം ഓയിൽ നമ്മൾ വെച്ചിട്ട് നമ്മളുടെ സ്കാൽപ്പ് മസാജ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് അപ്ലൈ ചെയ്യുന്നത് ഹെയറോമാക്സ് ഓയിലാണ്. ഹെയറോമാക്സ് ഓയിലും ആൻഡ് ഓൾസോ എൻ്റെ അലോപേഷ്യയ്ക്ക് വേണ്ടിയുള്ള എണ്ണയാണ് ഞാൻ ഇപ്പോഴും കാലങ്ങളായിട്ട് എൻ്റെ തലയിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ഓയിലാണോ നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, കോക്കനട്ട് ഓയിലോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ആണോ നിങ്ങളുടെ കൺസേൺ ആണെങ്കിൽ, നിങ്ങളുടെ മുടി നന്നായിട്ട് വളരണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ആഴ്ചയിലൊരിക്കൽ കോക്കനട്ട് ഓയിലും ബദാം ഓയിലും കൂടി മിക്സ് ചെയ്ത് തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് മുടി വളരും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഞാനിപ്പോൾ ഒരു കോട്ടൺ ബോൾ വെച്ച് എൻ്റെ സ്കാൽപ്പിൽ ഫുള്ളും അപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഓയിൽ പെട്ടെന്ന് തന്നെ ഈസിലി നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു മെത്തേഡാണ് ഈ കോട്ടൺ ബോൾ വെച്ചിട്ട് നമ്മൾ സ്കാൽപ്പിലേക്ക് മുക്കി മുക്കി അപ്ലൈ ചെയ്യുന്നത്. സോ അങ്ങനെയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ചൂട് ഓയിലായതുകൊണ്ട് അതായിരിക്കും കുറച്ചും കൂടി ഈസി. ഇനി ബാക്കിയുള്ള ഓയിൽ മുഴുവനും ഞാൻ എൻ്റെ മുടി ഹെയർ ലെങ്ത്തിൽ അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ എപ്പോഴും എണ്ണ ഇട്ടാലും ഇങ്ങനെ ഇടുന്നത്, അതായത് നല്ലോണം എൻ്റെ മുടിയും സ്കാൽപ്പും നന്നായിട്ട് എണ്ണയിൽ ഇങ്ങനെ മുങ്ങി കുളിച്ച് നിൽക്കണം, അതാണ് എൻ്റെ പ്രിഫറൻസ് കേട്ടോ. സോ നന്നായിട്ട് ഞാൻ എണ്ണ തേക്കുകയാണ്. മുടീൻ്റെ തുമ്പത്ത് കുറച്ച് എക്സ്ട്രാ തേക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹെയർ ലെങ്ത്തിൽ നല്ലോണം മുടിയിൽ നമ്മൾ എണ്ണ തേക്കുകയാണ് കേട്ടോ. ഇനി നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് മുടി, സോറി, സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നഖം വെച്ചിട്ട് ഒരിക്കലും ചെയ്യരുത്, വിഗറസ് ആയിട്ട് ഒരിക്കലും ചെയ്യരുത്, അതായത് ഒത്തിരി ശക്തി എടുത്ത് ചെയ്യരുത്. ഫിംഗർ ടിപ്സ് വെച്ച് മൈൽഡായിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഹെയർ സ്കാൽപ്പ്. ഒരു 5 മിനിറ്റ്സ് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഇതും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും ആൻഡ് ഓൾസോ ഹെയർ നന്നായിട്ട് ഗ്രോ ചെയ്യാനും ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാനും ഈ ഒരു ഹെയർ മസാജ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതുപോലെ തന്നെ എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള വേറൊരു മസാജ് എന്ന് വെച്ചാൽ ഇൻവേർഷൻ മെത്തേഡാണ്. നമ്മുടെ മുടി ഫുള്ളും ഇങ്ങനെ നമ്മൾ കുനിഞ്ഞു നിന്നതിന് ശേഷം നമ്മൾ ഹെയർ മസാജ് ചെയ്യുന്നത് നമ്മളുടെ മുടീൻ്റെ ഗ്രോത്തിനും സ്ട്രെങ്ത്തിനും ഒക്കെ വളരെ നല്ലതാണ്. മുടിയൊക്കെ പെട്ടെന്ന് ഗ്രോ, അതായത് ഹെയർ ഗ്രോത്ത്, ക്വിക്ക് ഹെയർ ഗ്രോത്ത് റെമഡികളൊക്കെ കാണുന്ന ഒരു മെത്തേഡാണ് ഇൻവേർഷൻ മെത്തേഡ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒരു 5 മിനിറ്റ്സ് ചെയ്യുക കേട്ടോ. നല്ല എഫക്റ്റീവാണ്. നിങ്ങൾ എപ്പോഴൊക്കെ എണ്ണ ഇടുന്നുണ്ടോ, ഇത് സ്പായിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, എപ്പോഴൊക്കെ നിങ്ങൾ എണ്ണ ഇടുന്നുണ്ടോ അപ്പോൾ ഈ ഇൻവേർഷൻ മെത്തേഡും കൂടി ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മുടി വളരും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഇൻവേർഷൻ മെത്തേഡിൽ ഒരു 5 മിനിറ്റ്സ് എക്സ്ട്രാ കൂടി ഞാൻ നന്നായിട്ട് സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് നല്ല റിലാക്സിങ് ആണ്. ഇത് ചെയ്തു തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനേക്കാളും രസമാണ്, പക്ഷേ ഇതിപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കൊരു 1/2 hour ഈ എണ്ണ നമ്മുടെ മിനിമം ഒരു 1/2 hour നമ്മളുടെ സ്കാൽപ്പിലും മുടിയിലും പിടിക്കത്തക്ക പോലെ നമുക്ക് കെട്ടിവെക്കാം. ആൻഡ് മുടി കഴുകണേന് മുന്നേ ഒരു 5 മിനിറ്റ്സ് മാത്രമാണ് ഞാൻ ഈ ഓയിൽ സ്റ്റീം കൊടുക്കുന്നത് മുടിയിലേക്ക്. അതിനുവേണ്ടി ഞാനൊരു ടവലിലേക്ക് ചൂടുവെള്ളം മുക്കി പിഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെച്ച് 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 കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ മറ്റേ സ്റ്റീമിംഗ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെ ഹെയർ സ്റ്റീമിംഗ് മെഷീനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ കട്ടിയുള്ള ടർക്കി, ടർക്കി ഞാൻ എടുക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചുള്ളതെന്ന് വെച്ചാൽ ടർക്കി മുക്കി പിഴിഞ്ഞ് തലയിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും ടർക്കീൻ്റെ ചൂട് പോയിട്ടുണ്ടാവും. അതിനേക്കാളും എനിക്ക് കുറച്ച് കട്ടിയുള്ള തോർത്ത് വെച്ചിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്യാനാണ് എനിക്ക് കുറച്ചിഷ്ടം. അപ്പോൾ എടുത്ത് പിഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് നമ്മളുടെ മുടിയിലേക്ക് വെക്കുമ്പോൾ ആ ശരിക്കും നമുക്ക് ആ സ്റ്റീം അടിക്കണം അതിന് ശരിക്കും ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ആ ഫീല് ടർക്കിയിൽ കിട്ടാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ തോർത്തിലാണ് ചെയ്യുന്നത്. ഇത് ഇത്തിരി കട്ടിയുള്ള തോർത്താണത്. ഓക്കെ, എന്നിട്ട് ഞാനത് കുറച്ച് നേരം കെട്ടി വെക്കണം. ഒരു 5 മിനിറ്റ്സ് ഞാനത് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഹെയർ ഫോളിക്കിൾസൊക്കെ നന്നായിട്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ ഈ തേച്ച എണ്ണയൊക്കെ നമ്മളുടെ സ്കാൽപ്പിലകത്തേക്ക് നന്നായിട്ട് പെനട്രേറ്റ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് നമ്മളിങ്ങനെ തലയിൽ ഹെയർ സ്ട്രീം കൊടുക്കുന്നത്. ഇനി അതിന് ശേഷം നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. അതിന് ഞാൻ ഈ ഗാർണിക്സിൻ്റെ ഫ്രൂട്ടിക്സ് പപ്പായ ഹെയർ ഫുഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഷാംപൂ ആണ്. ഇത് ഡാമേജ്ഡ് ഹെയറിന് വേണ്ടിയുള്ളത്. ഇത് 2-3 വേരിയൻസ് ഉണ്ട്. ഇതെനിക്ക് PR വന്നതാണ്. പക്ഷേ എന്ത് നല്ല ഷാംപൂ ആണെന്നറിയോ, ഭയങ്കരമായിട്ടും നമ്മളുടെ ഹെയർ മാനേജബിൾ ആക്കാൻ വേണ്ടി വളരെ നല്ലൊരു ഷാംപൂ ആണ്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറും 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ, കോഫി പൗഡർ ഒബ്വിയസ്ലി നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഭയങ്കര നല്ലതാണ്. ബേക്കിംഗ് സോഡ നമ്മുടെ ഹെയർ നന്നായിട്ട് ക്ലീനായി നല്ല സ്ക്വിക്കി ക്ലീൻ ആവാൻ വേണ്ടി ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ബേക്കിംഗ് സോഡ. സോ ഈ ഷാംപൂയിലേക്ക് ഈ 2 ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നോർമൽ ഹെയർ വാഷ് ചെയ്യാം. ഓക്കെ, ഈ വാഷ് ചെയ്യണ സമയത്ത് നമ്മൾ കണ്ടീഷണർ ഇടേണ്ട ആവശ്യമില്ല. നമ്മളുടെ എണ്ണ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യണത്. സോ നിങ്ങളുടെ മുടീൻ്റെ തിക്നെസ്സും ലെങ്ത്തും ഒക്കെ അനുസരിച്ച് നമുക്ക് പ്രൊപ്പോർഷൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഹെയറിൻ്റെ ലെങ്ത്തിനും പ്രൊപ്പോർഷൻ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്. സോ നന്നായിട്ട് നന്നായിട്ട് നമ്മൾ എണ്ണ നേരത്തെ അപ്ലൈ ചെയ്ത് നല്ലോണം കൂടുതൽ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നല്ലോണം പോകണം. അതിന് നമ്മൾ നന്നായിട്ട് കഴുകി നന്നായിട്ട് വെള്ളം ഒഴിച്ച്, എപ്പോഴും നമ്മൾ ഷാംപൂ ചെയ്യുമ്പോഴും കണ്ടീഷണർ ഇടുമ്പോഴും നമ്മളുടെ ആ ഷാംപൂവിനെയും കണ്ടീഷണറിൻ്റെയും എവറി ട്രേസസ് എല്ലാം നമ്മുടെ മുടിയിൽ നിന്ന് പോയി നമുക്ക് ഉറപ്പ് വരുത്തണം. പിന്നെ ഗുളുകുളുന്ന് നമ്മുടെ മുടിയിൽ തൊടുമ്പോൾ ഇരിക്കരുത് കേട്ടോ, ബിക്കോസ് നമ്മുടെ മുടി ഡാമേജ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. സോ എല്ലാം നമ്മുടെ മുടിയിൽ നിന്ന് കഴുകി എന്ന് ഉറപ്പ് വരുത്തണം. ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് മുടി ഒന്ന് തോർത്താം. ഞാനിപ്പോൾ എല്ലാവരും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞതാണ് ടർക്കി വെച്ച് ചെയ്യണത്. പക്ഷേ ഈ ടർക്കി ഭയങ്കരമായിട്ട് മുടി ഇന്ന് നമുക്ക് ഈ വെള്ളം വലിച്ചെടുക്കും. അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് നന്നായിട്ട് പഴുത്തൊരു റോബസ്റ്റയാണ്. ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഞാൻ ഏത്തപ്പഴം എടുക്കാനേ പറയുള്ളൂ, ബിക്കോസ് റോബസ്റ്റിനേക്കാളും കൂടുതൽ വർക്കിംഗ് ആയിട്ടുള്ള ഏത്തപ്പഴമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അതിലേക്ക് 1-3 teaspoons ഓഫ് ഓയിൽ, നമ്മുടെ കോക്കനട്ട് ഓയിൽ, എന്നിട്ട് ഒരു മുട്ട. ഞാൻ പിന്നെ മറ്റേ കുക്കിംഗ് വീഡിയോയിലെ പോലെ സ്റ്റൈലായിട്ട് പൊട്ടിച്ചൊഴിക്കാൻ ശ്രമിച്ചത്, പക്ഷേ മുട്ട തകർന്നു പോയി. ഒരു മുട്ട അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. ആൻഡ് ഓൾസോ നല്ല കട്ട തൈര്. എൻ്റെ തൈരിന് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ലൂസായി പോയി, അതുകൊണ്ട് എൻ്റെ പാക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും കുറച്ച് ലൂസായി പോയി, അത്രയും ലൂസാവരുത് കേട്ടോ. അതിലേക്ക് ഞാൻ 1 teaspoon കോഫി പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എൻ്റെ മാസ്ക് കുറച്ച് ലൂസായി പോയി, ഇത്ര ലൂസാവരുത്. കട്ട തൈരാണ് നമ്മളുടെ പ്രിഫറൻസ്. ഇതിനൊക്കെ നമുക്കൊരു ഇന്ന ഇന്ന പ്രൊപ്പോഷനൊന്നും ഇല്ല, നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഹെയർ മാസ്ക് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മളുടെ ഈ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞൊന്ന് തോർത്തിയെടുത്ത മുടിയിലേക്ക് നമുക്ക് ഇത് നനഞ്ഞ മുടിയിലേക്ക് നമുക്ക് ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇതും ഞാൻ ഹെയർ സ്കാൽപ്പിലും ആൻഡ് ഓൾസോ ഹെയർ ലെങ്ത്തിലും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. മുട്ട നമ്മളുടെ മുടിയിൽ വളരെ നല്ല ഒരു സാധനമാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഭയങ്കരമായിട്ട് മുടിയുടെ ഹെൽത്തിന് നല്ലതാണ്. മുട്ടയും വെളിച്ചെണ്ണയും കൂടിയുള്ള ഹെയർ ഗ്രോത്തിന് വേണ്ടിയുള്ള റെസിപ്പി തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര നല്ലൊരു റെസിപ്പിയാണ്. അതിൻ്റെ കൂടെയാണ് നമ്മൾ റോബസ്റ്റ പഴം. റോബസ്റ്റ പഴം കണ്ടീഷനിങ്ങിനും സ്മൂത്ത് ആവാനും ഒക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളുടെ കോഫി, നേരത്തെ പറഞ്ഞ മാതിരി ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര അടിപൊളിയാണ് കോഫി. ആൻഡ് കണ്ടീഷനിങ്ങിന് നമ്മൾ തൈരും കൂടി, നല്ല കട്ട തൈരും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ല ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം കൂടി ഒരു മിശ്രിതം എന്ന് പറയുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. ഞാൻ നേരത്തെ റോബസ്റ്റയ്ക്ക് പഴം, ഏത്തപ്പഴം ട്രൈ ചെയ്യാൻ പറഞ്ഞ കാര്യം വെച്ചാൽ ഏത്തപ്പഴം കുറച്ചും കൂടി നമ്മളുടെ മുടി നല്ല സ്ട്രെയിറ്റൻ, ഇപ്പം നിങ്ങൾക്ക് നേരെയുള്ള മുടിയാണ് ഇഷ്ടമെങ്കിൽ നന്നായിട്ട് നീണ്ട് സ്ട്രെയിറ്റൻ ആയിട്ട് കിടക്കാൻ വേണ്ടി ഏത്തപ്പഴം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ഒരു എക്സ്ട്രാ ഷൈൻ എനിക്ക് ഏത്തപ്പഴത്തിന് കമ്പയർഡ് ടു ലൈക്ക് റോബസ്റ്റിനേക്കാളും എനിക്ക് ഏത്തപ്പഴത്തിൻ്റെ ഒരു റിസൾട്ടാണ് കൂടുതൽ ഇഷ്ടമായത്. പക്ഷേ എൻ്റെ ഏത്തപ്പഴം ഉണ്ടായതില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി അത് വെച്ച് ചെയ്യണമെന്നുള്ളത്. പക്ഷേ നമ്മുടെ പഴം ഏതാണ് നിങ്ങൾ എടുക്കണമെങ്കിലും ഏറ്റവും നന്നായിട്ട് പഴുത്തിട്ടുണ്ടാണോ കേട്ടോ, നല്ല പഴുത്ത പഴം വേണം എടുക്കാൻ വേണ്ടി. അതിനുശേഷം ഈ ഒരു മാസ്ക് ഇട്ടതിന് ശേഷം ഞാൻ 2 സൈഡ് ജസ്റ്റ് ഒന്ന് ബ്രെയ്ഡ് ചെയ്തിട്ടാണ്. ഇത് നമുക്ക് 20 മിനിറ്റ്സ് വെച്ചാൽ മതി കേട്ടോ, നോട്ട് മോർ ദാൻ 20 മിനിറ്റ്സ്. ഒരിക്കലും ഒരു മാസ്ക് നമുക്ക് 20 മിനിറ്റ്സിൽ കൂടുതൽ നമ്മുടെ സ്കാൽപ്പിൽ അല്ലെങ്കിൽ മുടിയിൽ വെക്കരുത്. ഓക്കെ, 20 മിനിറ്റ്സിന് ശേഷം നമുക്ക് മൈൽഡ് ഷാംപൂ വിത്ത് കണ്ടീഷണർ തന്നെ നമ്മൾ വാഷ് ചെയ്യണം, ബിക്കോസ് എണ്ണയൊക്കെ ഇട്ടിട്ടുണ്ട്, മുട്ടയുണ്ട്. ഈവൻ നിങ്ങളിത് ഷാംപൂ ഇട്ട് കഴുകിയില്ലെങ്കിലും ആ മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ മുട്ടേൻ്റെ. എന്നാലും മൈൽഡ് ഷാംപൂ വിത്ത് കണ്ടീഷണറാണ് എപ്പോഴും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ സജസ്റ്റ് ചെയ്യുന്നത്.
ഇനി നമുക്ക് മുടിയിലേക്ക് നമുക്കൊരു സീറം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ബയോലാഷ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സ്മൂത്ത് പ്രൂഫ് ഡീപ്പ് സ്മൂത്തനിങ് 6-in-1 പ്രൊഫഷണൽ ഹെയർ സീറം ആണ്. ഫ്രിസി ഹെയറിനൊക്കെ ഭയങ്കര നല്ലതാണ് ഈ. ഞാൻ ഹെയർ കട്ടിന് പോയപ്പോൾ സലോണിൽ ഈ ഒരു സീറമാണ് കേട്ടോ യൂസ് ചെയ്തത്. എനിക്ക് അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഓർഡർ ചെയ്തതാണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ബിക്കോസ് ഹെയർ നല്ല മാനേജബിളായിട്ടും നല്ല ഫ്രിസ് ഫ്രീ ആയിട്ടും ഇരിക്കുന്നുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ഹെയർ സീറം ഇട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇത് നമ്മളുടെ നനഞ്ഞ മുടിയിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് എയർ ഡ്രൈ ചെയ്യാൻ വേണ്ടി വിടുക. ഞാനൊന്നും ഇത് ഈ സ്പാന് ശേഷം ഞാൻ ഒരു ഹീറ്റിംഗ് ടൂൾസും ഒന്നും തന്നെ ട്രൈ ചെയ്യുന്നില്ല. ആൻഡ് മുടി ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വാസ് സോ ഡ്രീമി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ജസ്റ്റ് കോമ്പ് വെച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം ചീവിയ ടൈപ്പ് ഓഫ് ഒരു ഹെയർ ആണ് കേട്ടോ. ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മുടി നല്ല മാനേജബിളായി, നല്ല സ്മൂത്തായി, നല്ല ഷൈനി ആയി, ആൻഡ് ഓൾസോ നല്ല സ്ട്രെയ്റ്റനായി കേട്ടോ. നല്ല മാനേജബിളായിട്ട് കിടപ്പുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ എൻഡ് റിസൾട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഹെയർ സ്പാ അറ്റ് ഹോം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറന്നു പോകരുത്. ഇപ്പം ഞാൻ എൻ്റെ മുടീൻ്റെ ഇടയിൽനിന്നൊക്കെ ഇങ്ങനെ തുറന്ന് കാണിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എപ്പോൾ ഹെയർ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് ഹെയർ ലൈക്ക് എക്സ്റ്റെൻഷൻ വെച്ചേക്കാണെന്നോ. അപ്പോൾ അതൊന്നും അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് എൻ്റെ മുടീൻ്റെ ഇട കാണിച്ചു തരുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വീഡിയോയിൽ മെൻഷൻ ചെയ്ത പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലത്തെ മോർ യൂസ്ഫുൾ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി മറന്നു പോകരുത്. അപ്പോൾ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.